ഒരു പെണ്ണിനെ കെട്ടാൻ പാടില്ല ഏത് പെണ്ണാ ഒരു പെണ്ണിനെ കല്യാണം തന്നെ കഴിക്കാൻ പാടില്ല ചിലര് പണം നോക്കിയിട്ട് പെണ്ണ് കിട്ടുന്ന മഹാന്മാരുണ്ട് ഓ ഇപ്പോഴേ മക്കളെ വളർത്തിയിട്ട് ഉമ്മ സ്വപ്നം കാണുക 1 കോടി രൂപ വാങ്ങണം മകന് അവന് സ്ത്രീധനം വാങ്ങാൻ ആഗ്രഹമില്ല എങ്കിലും ഉമ്മ എത്ര നല്ല പെണ്ണിനെ കണ്ടാലും സ്ത്രീധനം കിട്ടിയില്ലെങ്കിൽ പോയി വല്ല പെണ്ണിന്റെയും പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടല്ലേ ചെറുപ്പക്കാര മൻ തസബ്ബജ ലി ഇംറാതി മാലിഹ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഏതെങ്കിലും ഒരുത്തൻ പെണ്ണിന്റെ പണം നോക്കിയിട്ട് ഒന്ന് പെറ്റാ കുഴപ്പമില്ല ഒന്ന് ഒളിച്ചോടിയാലും കുഴപ്പമില്ല പ്രായം കൂടിയാലും കുഴപ്പമില്ല പണം മതി എനിക്ക് പണം മതി എന്ന് പറഞ്ഞവനെങ്കിലും പെണ്ണ് കെട്ടിയ നീ യതീംഖാനയിലായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടിയാ മോനെ നിന്നെ ദാരിദ്ര്യം പിടിപെടും നീ യതീംഖാനയിലായി പോകും അല്ലാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ രണ്ട് കുടുംബ മഹിമ നോക്കിയിട്ട് പെണ്ണ് കിട്ടുന്നവരുണ്ട് അവനവനെ കൊണ്ട് പറ്റുന്നിടത്തൊന്നുമല്ല പുളിങ്കൊമ്പിലേ പിടിക്കത്തുള്ളൂ വലിയ കുടുംബത്തിൽ പോയിട്ട് പെണ്ണ് കിട്ടും അത്തപ്പാടിയാ അങ്ങനെ കെട്ടല്ലേ മോനെ നീ ആ കുടുംബത്തിൽ നാറിപ്പോകുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി വലിയ കുടുംബത്തിൽ പോയി പെണ്ണ് കിട്ടും മറ്റ് ചിലരാണെങ്കിൽ പിന്നെ ഗ്ലാമർ കൂടെ കൊണ്ട് നടക്കുമ്പോ എല്ലാരും ചോദിക്കണം പൊട്ടനെ ലോട്ടറി അടിച്ച പോലെ എവിടുന്ന് കിട്ടിയിടാ അങ്ങനെയൊക്കെ പെണ്ണും പിള്ളേയും കൊണ്ട് പോകുമ്പോ എല്ലാരും ഇങ്ങനെ നോക്കണം കൊള്ളാം എവിടെ നിന്ന് കിട്ടിയോ അല്ലാഹു അലം സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടരുത് സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടരുത് സൗന്ദര്യം നിന്റെ ഭാര്യയെ നശിപ്പിച്ച് കളയുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി നബിയ്യനാ റസൂലുള്ളാഹി പഠിക്കണം പെണ്ണിന്റെ സൗന്ദര്യം അതുകൊണ്ടാണ് മനഃശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു തരുന്ന ഡോക്ടർമാര് പറയാറുണ്ട് പെണ്ണിനോട് എപ്പോഴും പറയരുത് എന്നെക്കാലും ഗ്ലാമർ നിനക്കാണ് ഒരു ഭർത്താവും തന്റെ ഭാര്യയോട് പറയരുത് എന്നെക്കാലും സൗന്ദര്യം നിനക്കാണെന്ന് പറയരുത് ഉണ്ടെങ്കിലും പറയരുത് കാരണം അങ്ങനെ പറഞ്ഞ ഓള് വിചാരിക്കുക ഇയാളിപ്പൊ എനിക്ക് ചേർന്നതല്ല അപ്പൊ ഇവൻ ഇല്ലെങ്കിൽ ഇവന്റെ വാപ്പ പോടാ ഇതെന്റെ പെണ്ണുങ്ങളെ സ്വഭാവം പെണ്ണിനോട് പറയാൻ പാടില്ല ഗ്ലാമർ കൂടുതലാണെന്ന് കാരണം അവൾക്ക് അഹങ്കാരം അള്ളാഹു നമുക്ക് സാലിഹത്തായ ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നല്ല പെണ്ണുങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ 6 വിഭാഗം പെണ്ണുങ്ങൾ അവൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവളാണെന്ന് നബിയ്യനാ റസൂലുള്ളാഹി 6 വിഭാഗം ഭാര്യമാര് വീട്ടിൽ ഉണ്ടെങ്കിൽ പോയി അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എന്റെ വിഷയമല്ല നിങ്ങൾ വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം വേണോ പെട്ടെന്ന് പറഞ്ഞുതരാം പെട്ടെന്ന് പറഞ്ഞുതരാം ഒരു 6 വിഭാഗം പെണ്ണുങ്ങൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവളാ ഈ ഭാര്യക്കെങ്ങാണ് നിങ്ങളുടെ ഭാര്യക്കെങ്ങാണ് ഈ സ്വഭാവം ഉണ്ടെങ്കിൽ പിടിച്ചു നിർത്തിയിട്ട് തിരുത്തി കൊടുക്കണേ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്ന് നേരെ ഇരിക്കുക ഗർഭിണി പെണ്ണ് ഇരിക്കണമെന്ന് ഇരിക്കാതെ നേരെ ഇരി കൈകാലൊക്കെ ഇങ്ങനെ നീട്ടിയിരിക്കുക നേരെ ഇരി മനുഷ്യന്മാരെ ഇങ്ങോട്ട് നോക്ക് ഈ പറയുന്ന പെണ്ണുങ്ങൾ വളരെക്കാണ്ടല്ലോ ഈ പറയുന്ന സ്വഭാവം ഏതെങ്കിലും ഒരു പെണ്ണിനുണ്ടെങ്കിൽ തിരുത്തിക്കോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഒന്ന് ബർക്കത്ത് നഷ്ടപ്പെടുത്തുന്ന വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്ന ഒന്നാമത്തെ പെണ്ണ് രോഗം നടിക്കുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഭർത്താവ് കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് കരുനാഗപ്പള്ളി നിന്ന് വീട്ടിൽ വന്നിട്ട് പറയണ ഐഷ 1 ഗ്ലാസ് ചൂടുവെള്ളം എനിക്ക് തലവേദന അല്ലാ 1 കടപ്പ രോഗമില്ല എന്ത് പറഞ്ഞാലും തലവേദനയാണ് നടുവേദനയാണ് വയറുവേദനയാണ് മുട്ടുവേദനയാണ് സർവ്വവേദനയാണ് എപ്പോഴും രോഗം നടിക്കുന്നവൾ അവൾ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാണ് അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ 2-ാമത്തെ വിഭാഗം ഭർത്താവും ഭാര്യയും കൂടെ വീടിന്റെ മുന്നിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക ഭാര്യയും ഭർത്താവും കൂടെ വീടിന്റെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുമ്പോ അടുത്ത വീട്ടിലെ ആമിനായും ഭർത്താവും കൂടെ ഒരുങ്ങി കെട്ടി എങ്ങോട്ടോ ഇറങ്ങുക അപ്പൊ ഇവൾ ഇവിടെ ഇരുന്നിട്ട് മറ്റടുത്ത് പറയുക ഭർത്താവ് എന്ന് പറഞ്ഞ അതുകൊണ്ട് അങ്ങനെ ഇരിക്കണം അങ്ങാരുടെ ബോഡി കണ്ടോ അടച്ച ഇത് ഒടിഞ്ഞു കുത്തി അടക്ക സ്വന്തം ഭർത്താവിനെ മുന്നിലിരുത്തിയിട്ട് കണ്ടവനെ കുറിച്ച് പൊക്കി പറയുന്നവൾ അന്യ പുരുഷനെ ആഗ്രഹിക്കുന്നവൾ അവൾ നന്മയെ നഷ്ടപ്പെടുത്തുന്നവളാണെന്ന് നബിയ്യനാ റസൂലുള്ളാഹി ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ട് ഭർത്താവിനോട് പറയും കണ്ടു പഠിക്കാൻ അങ്ങനെ ആയിരിക്കണം കണ്ടില്ലേ സ്നേഹം എന്ന് പറഞ്ഞാതാ അങ്ങനെ പറയാറുണ്ട് പെണ്ണുങ്ങൾ ഇരുന്നിട്ട് ചില നട്ടലില്ലാത്തവന്മാരിരുന്ന് കേട്ടിട്ട് ചിരിക്കാറുണ്ട് സ്വന്തം പെണ്ണുമ്പള്ള മറ്റേത്തിനെ കുറിച്ച് പറയുന്നത് ആ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാണ് 3-ാമത്തെ വിഭാഗം ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവളാണെന്ന് നബിയ്യനാ റസൂലുള്ളാഹി വിവാഹം കഴിഞ്ഞിട്ട് 20 കൊല്ലമായി ഇന്നും പറയും വഴക്കുണ്ടാകുമ്പോ ഏയ് ഞാൻ വെറുതെ അല്ല വന്നത് 20 പവനും 50 സെന്റും കൊണ്ടാ വന്നത് ഭർത്താവിനോട് ഇന്നും പെണ്ണ് പറയാറുണ്ട് നിങ്ങളുടെ പെങ്ങളെ കെട്ടിച്ചത് എന്റെ സ്വർണ്ണ ഉരുവിച്ചട്ടാ പാപ്പായും ഉമ്മായും ചാകാൻ കടന്ന കാലം വരെ മരിക്കാൻ കടന്ന കാലം വരെ ഞാനാ നോക്കിയത് ചെയ്ത നന്മകൾ എപ്പോഴെപ്പോഴും എടുത്തു പറയുന്നവൾ അവൾ നല്ലവളല്ല അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ 4-ാമത്തെ പെണ്ണ് അവക്ക് ചോറ് വെക്കാനും സമയമില്ല ഭർത്താവിനെ നോക്കാനും സമയമില്ല മക്കളെ നോക്കാനും സമയമില്ല വീട് നോക്കാനും സമയമില്ല 24 മണിക്കൂറും കണ്ണാടിയുടെ മുന്നിൽ നിന്ന്
ഒടുക്കത്തെ ഒരുക്ക ഒരുങ്ങുന്നവളാണ് നബി മുഹമ്മദ് മുസ്തഫ. എഴുന്നള്ളത്തിന് വരുന്ന ആനയെ പോലെ അവൾ അടുക്കളയിൽ പോയാലും പോത്തുള്ള എപ്പോഴും ഗ്ലാമർ ആയിരിക്കും. ഇങ്ങനെ ഒരുങ്ങാ ഒരുങ്ങിക്കെട്ട് ഒരുങ്ങണ്ടായി എന്ന് ഞാൻ പറയണില്ല. ഒരുങ്ങണം, വൃത്തിയായിട്ട് നടക്കുന്നതല്ല. 24 മണിക്കൂർ ഒരുങ്ങുന്നവൾ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 5-ാമത്തെ പെണ്ണ് ഭർത്താവിന്റെ കയ്യിൽ പൈസയുണ്ടോ ഇല്ലയോ അവക്ക് അതൊന്നും അറിയണ്ട. കുറേ നാള് കൊണ്ട് പറയുന്ന ലുലു സെന്ററിലൊന്ന് പോകണം, എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങണം. പഠിച്ചവനെ എവിടുന്നോ 10,000 രൂപ അല്ലെങ്കിൽ കുറച്ച് പൈസ കടം വാങ്ങിയിട്ട കൊണ്ടുപോയെ ലുലു സെന്ററിനകത്ത് പോയി ഇവിടെ ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുത്തു. വണ്ടിക്കൂലിക്കല്ലാതെ 5 നയാ പൈസ കയ്യില്ല. ആ പൈസയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അടുത്ത കടയിൽ ഒരു മാക്സി കിടക്കുന്നു. അപ്പോഴും അവൾ പറയും, അതും എനിക്ക് വേണം. കാണുന്നതെല്ലാം വേണമെന്ന് പറയുന്നവൾ അവൾ നന്മ നഷ്ടപ്പെടുത്തുന്നവൾ അള്ളാഹു കാക്കുമാറാകട്ടെ. 6-ാമത്തെ പെണ്ണ് ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെടാൻ വിളിച്ചാൽ പറയും, ഞാൻ കുളിച്ചില്ല, എനിക്ക് ശുദ്ധിയില്ല, അങ്ങനെ മറ്റേതാ മറിച്ചേതാന്ന് പറഞ്ഞിട്ട് ഉടായിപ്പ് പറഞ്ഞിട്ട് പോകുന്ന പെണ്ണാണെന്ന് നബിയുടെ റസൂലുള്ളാഹി അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ കാക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 3 കാര്യത്തിൽ സഹനമുണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് ഭാര്യ. അതുകൊണ്ട് പെണ്ണ് കെട്ടുമ്പോ നോക്കിയും കണ്ടും കെട്ടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു, ഒരു ദിവസം ഒരു മനുഷ്യൻ എന്ത് ചെയ്താലും നന്നാകില്ലെന്ന് നബിയുടെ റസൂലുള്ളാഹി. ഒരു ദിവസം നീ എന്ത് ചെയ്താലും നീ വേറെ ഒന്നും നോക്കണ്ട. ഒരു ദിവസം, ഇനി അത് റമദാൻ മാസത്തിലെ 27-ാം രാവാണെങ്കിലും ലൈലത്തുൽ ഖദറിന്റെ രാവാണെങ്കിലും നബിദിനമാണെങ്കിലും അറഫാ ദിവസമാണെങ്കിലും പെരുന്നാൾ ദിവസമാണെങ്കിലും ഒരു ദിവസം നീ എന്ത് ചെയ്താലും കൂട്ടിക്കെട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് ദിവസം എന്നറിയോ? ഏത് ദിവസം എന്നറിയോ? നീ സുബഹി നിസ്കരിക്കാത്ത ദിവസമാണെന്ന് നബിയുടെ റസൂലുള്ളാഹി. സുബഹി നമസ്കരിക്കാത്ത ദിവസം കരുനാഗപ്പള്ളി ലുലു സെന്റർ കെട്ടിയാലും 3 മാസത്തിൽ കൂടുതൽ നീളിപ്പോവില്ല, അടച്ചിരിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കാരം അത് കൃത്യമായിട്ട് അങ്ങോട്ട് ചെയ്യ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നാളെ നിനക്ക് ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗം തന്ന് അല്ലാഹു നിന്നെ ആദരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുമ്പോൾ രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ പറയുന്നു, സഹാബാ അമ്പിയാക്കന്മാരും സുഹദാക്കളും കിടക്കുന്ന ജന്നാത്തിൽ ഫിർദൗസ് ഉണ്ടല്ലോ, ഫിർദൗസിന്റെ രണ്ടാമത്തെ അവകാശി ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, തന്റെ നാവിനെ സൂക്ഷിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ വിഭാഗം തന്റെ നാവിനെ സൂക്ഷിക്കുന്നവരാണെന്ന് നബിയുടെ റസൂലുള്ളാഹി. നബിയുടെ റസൂലുള്ളാഹി, നമ്മുടെ നാവ് അതിനെ സൂക്ഷിക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ആഘോഷിച്ചില്ലെങ്കിൽ പറ്റൂലല്ലോ. നാവിനെ കുറിച്ച് ആരുടെയെങ്കിലും ഇത്തിരി ഇറച്ചി തിന്നില്ലെങ്കിൽ പറ്റൂല. എത്ര വയറ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി തിന്നണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുക, പരദൂഷണവും ഏഷണിയും പറയുക, അത് ചിലർക്കൊരു സ്വഭാവമാണ്. ചില വാപ്പമാരെ കുറിച്ച് എപ്പോഴും ചിന്തിക്കാറുണ്ട്, സങ്കടം തോന്നും പള്ളിയിൽ പോകുന്നുണ്ട്, നടക്കാൻ വയ്യ, രോഗം പിടിച്ചിട്ട് ചുമച്ച് ചുമച്ച് ചുമച്ചാ പാവം പള്ളിയിൽ പോന്നേ. പള്ളിയിൽ പോയാൽ അസറിന് പോയാൽ പിന്നെ ഇശായിക്കേ തിരിച്ചു പോകത്തുള്ളൂ. എങ്കിൽ ഈ വാപ്പാടെ സ്വഭാവം എന്താ? പള്ളിയിൽ പോയി നമസ്കരിക്കും, പള്ളിയുടെ പടിയിലിറങ്ങി ഇരുന്നിട്ട് അങ്ങോട്ട് തീറ്റി അങ്ങോട്ട് തുടങ്ങും. പ്രശ്നം എന്താ തീറ്റി എന്നറിയോ? പള്ളിയുടെ ഗേറ്റ് കിടക്കുന്നതിന് മുമ്പ് നിസ്കരിച്ച പ്രതിഫലം ആർക്കെങ്കിലും കൊടുക്കണം, ഇല്ലെങ്കിൽ സമാധാനം കിട്ടില്ല. ചില ആൾക്കാരങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു നന്മ ചെയ്താൽ ആ നന്മ ആർക്കെങ്കിലും കൊടുക്കാതെ സമാധാനമില്ല. ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പള്ളിയിലെ ഹത്തീബിന്. പള്ളിയിലത്തെ ഹത്തീബിനെ കൊന്ന് തിന്നാൻ പറ്റുന്ന അത്ര തിന്നും. അങ്ങാരനെ തിന്നാൻ പറ്റിയില്ലെങ്കിൽ മോദി സാഹിബിനെ തിന്നും, അല്ലെങ്കിൽ കമ്മിറ്റിക്കാരെ തിന്നും, അല്ലെങ്കിൽ നാട്ടിലെ ചെറുപ്പക്കാരെ തിന്നും, അല്ലെങ്കിൽ നല്ല പെണ്ണുങ്ങളുടെ ഇറച്ചി തിന്നും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ ഒരു വിഷയത്തിൽ എല്ലാവരും സമന്മാരാ. പള്ളിയിലെ ഇമാമും കണക്ക, നാട്ടിലെ കുടിയനും കണക്ക. ഈ ഒരു വിഷയത്തിൽ അള്ളാഹു ഇറച്ചി തിന്നുന്ന ഒരു കാര്യത്തിൽ എല്ലാവരും കണക്ക്, അറിവുള്ളവനും അറിവില്ലാത്തവനും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു വാട്സപ്പിൽ ഒരു വാർത്ത വന്നു, കാള പറ്റു. എടാ ഇവൻ അത് വായിച്ചു തീർന്നു, ഉടനെ അറിയുന്ന ഗ്രൂപ്പിൽ മുഴുവനും ഷെയർ ചെയ്യും. അത് കഴിഞ്ഞാ ചിന്തിക്കുന്നത്, അല്ല കാള പ്രസവിക്കൂലല്ലോടാ, പശുവല്ലേ പ്രസവിക്കൂ. അപ്പോഴാ ചിന്തിക്കണം, അതിനു മുമ്പേ എത്തിക്കഴിഞ്ഞു. ഒരു വാർത്ത കിട്ടിയ പ്രചരിപ്പിക്കുന്നത്, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത്ര നല്ല സ്വഭാവമൊന്നുമല്ല, നല്ല സ്വഭാവമല്ല. പഠിച്ചവനെ വളരെ മോശമായ രീതിയിൽ ഇല്ലാത്തതൊക്കെ പറയുന്നവർ അള്ളാഹു ഇങ്ങനെ, എന്നിട്ടോ എല്ലാം പറയും, എന്നിട്ട് അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്, അതാ സഹിക്കാൻ കഴിയാത്ത. എല്ലാം പറയും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ പോയി ഒരു പെണ്ണ് കണ്ടു, പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പം പെണ്ണിന്റെ മാമ ഈ പയ്യനെ കുറിച്ച് അന്വേഷിക്കാൻ നാട്ടിലേക്ക് വന്നു. ഇവിടെ ഈ കല്യാണ മുടക്കുകളൊക്കെ ഉണ്ടോ?
ഇല്ലെങ്കിൽ ഇവിടെല്ലാം മലക്കുകളായിരിക്കണം, ഹൂറില്ലിയങ്ങൾ പ്രസവിച്ചവരായിരിക്കണം നമ്മളൊക്കെ. ഈ ചെറുപ്പക്കാരനെ കണ്ടെ കുറിച്ച് അന്വേഷിക്കാൻ പെണ്ണിന്റെ മാമ വന്നു ആദ്യം കണ്ട കടയിൽ കയറി, ഞാൻ അയാളുടെ പച്ച ഇറച്ചി തിന്നുമല്ല, ഞാൻ അയാളുടെ ഇറച്ചിന്നല്ല പഠിക്കാൻ വേണ്ടി പറയാ. ആദ്യം മനുഷ്യന്റെ കടയിൽ കയറിയിട്ട് ചോദിച്ചു ആ ചെറുപ്പക്കാരൻ, റിയാസ് എങ്ങനുണ്ട്, എങ്ങനെയുണ്ട് ആ ചെറുപ്പക്കാരന്റെ പേര്, ചോദിക്ക എങ്ങനെയുണ്ട് അവന്റെ സ്വഭാവം. ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അവനെ കുറിച്ച് വല്ലതും പറഞ്ഞും തരണം, അവൻ കള്ളും കുടിച്ച് കഞ്ചാവടിക്കുന്ന കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്ന് ഈ കടയൊക്കെ തല്ലി പൊട്ടിക്കണേ, എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും വിചാരിക്കാ. എന്തൊക്കെയാ പറഞ്ഞു നിങ്ങൾ നോക്കിയേ, അവൻ കള്ളു കുടിക്കും, അവന്റെ കൂട്ടുകാര് കഞ്ചാവടിക്കും, അവൻ വീട് കയറി അടിക്കും. ഇത് മൂന്നും പറഞ്ഞിട്ട് പറയാ, എനിക്കൊന്നും അറിയില്ല, സുബ്ഹാനല്ലാഹ്, വേറെ ആരോടും. നമ്മൾ അത് തന്നെ ചെയ്യണേ, ഇരുന്നിട്ട് മുഴുവനും പറഞ്ഞിട്ട് പറയുക, എന്തിനാ വല്ലവന്റെ പച്ചയിറച്ചി, അസ്തഗ്ഫിറുല്ലാഹ്. നമ്മുടെ അവസ്ഥ ഇത് നിസ്സാരമായിട്ട് നമ്മൾ കാണുന്നേ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാരും കണക്കാ, ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറയുമ്പോ വിശ്വസിക്കരുത്. ആരെങ്കിലും വന്നിട്ട് ചിലപ്പോ അവന് താടി ഉണ്ടാകാം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, അവന് താടിയുണ്ടാകാം, അവന് ഈ ഈമാൻ നിസ്കാര തടമ്പുണ്ടാകാം, അവന് പള്ളിയിലെ ഇമാമാകാം, പ്രവാചകനാകാം, ഹാഫിളാകാം, പഠിച്ചവനെ നാട്ടിലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനാകാം, എപ്പോഴും കയ്യിൽ തസ്ബീഹ് പിടിച്ചുകൊണ്ട് നടക്കുന്നവനാകാം. ഏതെങ്കിലും ഒരു വൃത്തികെട്ടവൻ നിന്റെ അടുക്കൽ വന്ന് ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നോ, അതിന്റെ സത്യം മനസ്സിലാക്കാതെ പറയില്ലേ, അതിന്റെ സത്യം മനസ്സിലാക്കാതെ പറയില്ലേ, അവസാനം പറഞ്ഞു പറഞ്ഞൊരു പാവപ്പെട്ടവന്റെ ജീവിതം തുലച്ചാ, പറഞ്ഞത് തെറ്റാണെന്ന് നിനക്ക് തോന്നുമ്പോ നിന്റെ വായിക്കകത്ത് നിന്റെ കൈയിട്ട് കടിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയുമ്പോ പ്രച്ചോനെ കൂടെ കൂടെ അല്ലേ ചെയ്യേണ്ടത്, ഓനെ വിലയിരുത്തുക ചെയ്യേണ്ടത്. ചിലര് പറയാറുണ്ട്, ഉസ്താദ് ഞാനൊന്നും പറയത്തില്ലല്ലോ, കേൾക്കത്തല്ലേ ഉള്ളൂ, ഞാനൊന്നും പറയാറില്ലല്ലോ, കേൾക്കാറല്ലേ ഉള്ളൂ, കേട്ടവനും അവനെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കേൾക്കാൻ എന്തിനാ നിന്നത്? ദാവൂദ് ബില്ലാഹി മിനശ് ശൈത്താൻ റജീം, അതാ പറഞ്ഞത്, ഓടിയേക്കണം, ഓടി രക്ഷപ്പെട്ടേക്കണം, കേൾക്കാൻ പോലും നിൽക്കരുത്. എന്റെ പ്രിയമുള്ളവരെ, നിനക്ക് ഉറപ്പുണ്ടായിരിക്കണം, നീ കറക്റ്റ് ആ വിഷയത്തെ കുറിച്ച് ഉറപ്പില്ലാതെ പറയരുത്. എന്റെ പ്രിയമുള്ളവരെ, ചിന്തിക്കൊരു ചരിത്രം കാണാം. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാതിരാത്രിയിൽ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇശാ നമസ്കാരം കഴിഞ്ഞ് പാതിരാത്രി ഒറ്റയ്ക്ക് പള്ളിയിൽ നിന്ന് വരിക. പള്ളിയിൽ ഇങ്ങനെ വരുമ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുന്ന കാലത്ത് ഒരുത്തൻ തലയെ തുണിയിട്ടിട്ട് പതുങ്ങി പതുങ്ങി പോവാ പാതിരാത്രിയിൽ. ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിലൂടെ ഒളിച്ചൊളിച്ച് നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു, പടച്ചവനെ ഈ നടത്ത അത്ര നല്ലതല്ലല്ലോ, അല്ലാഹ് ഉമറി രാജ്യം ഭരിക്കും പൊരുത്തം പതുങ്ങി പോവോ, ഇതാരാണെന്നൊന്ന് അറിയണമല്ലോ, ഇവനെ പിടിച്ചുകൊണ്ട് കൊടുക്കണമല്ലോ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പുറകെ പോയി, ആരാണെന്ന് അറിയുന്നില്ല, നടന്ന് നടന്ന് നടന്നിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു വീടിന്റെ മുന്നിൽ പോയി, പടച്ചവനെ അനുവാദം പോലും ചോദിച്ചിട്ടില്ല, വീടിനകത്തേക്ക് കയറാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ആരെന്ന് നോക്കുമ്പോ പാതിരാത്രി ഒരു വീട്, നമ്മളാണെങ്കിൽ ചിന്തിക്കണം, നമ്മൾക്ക് വീടിനകത്ത് കയറണ്ട, പരിസരത്തൂടെ പോയാൽ തന്നെ പിടിച്ച് തെങ്ങി കിട്ടുന്ന ആൾക്കാരെ നമ്മളൊക്കെ. നിങ്ങൾ ചിന്തിക്ക്, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നോക്കി വീടിന്റെ മുന്നിൽ പോയിട്ട് അനുവാദം പോലും ചോദിക്കാതെ കതക് തുറന്നിട്ട് അകത്തേക്ക് കയറുമ്പോ ആ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ പ്രകാശത്തിൽ അബൂ തൽഹ കണ്ടു, ആരെന്നറിയുമോ? മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി തലയിൽ തുണിയിട്ടിട്ട് പാതിരാത്രിയുടെ വീട്ടിൽ കയറാ, ഇതിൽ കൂടുതൽ വല്ലതും വേണോ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയം പിടയ്ക്കാൻ തുടങ്ങി. ആരാ പടച്ചവനെ വീടിന്റെ വെളിയിൽ കാത്തു നിന്നു കൊറേ സമയം നിന്നു, ആരെയും വിളിച്ചുവിട്ടില്ല, നാട്ടുകാരെ മുഴുവനും വിളിച്ചുവിട്ടില്ല, വീടിന്റെ പുറത്തു നിന്നു ഒരുപാട് നേരം. നിന്നിട്ടും ഇറങ്ങി വരാതെ കണ്ടപ്പോ ഒരടയാളം വെച്ച് വീട് മനസ്സിലാക്കാൻ വീട്ടിൽ പോയി, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല.
അവസാന സുബഹിക്ക് ബാങ്ക് വിളിച്ചു പള്ളിയിൽ പോകുമ്പോ നിക്കണ ഇമാമത്ത് നിൽക്കുന്നത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാനു. പുറകെ നിന്നിട്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ല പടച്ചോനെ, ഈ മനുഷ്യനാ ഇന്നലെ രാത്രി ഒരു വീട്ടിനകത്ത് കയറിപ്പോയത്. ഈ ഇമാമ നിൽക്കുന്ന മനുഷ്യനാണ് ഇന്നലെ രാത്രി പതുങ്ങി പതുങ്ങി ഒരു വീട്ടിൽ കയറിപ്പോയത്. എങ്ങനെ നിസ്കരിക്കാനാ? ചോദിക്കാൻ പറ്റൂലല്ലോ, അമീർ മുഅ്മിനീനല്ലേ. നമസ്കാരം കഴിഞ്ഞു ഇറങ്ങി നടക്കാൻ തുടങ്ങി. അടയാളം വെച്ച വീടിന്റെ മുന്നിൽ ചെന്നിട്ട് സലാം പറഞ്ഞു. അകത്ത് നിന്ന് സലാം അടക്കിയതൊരു പെണ്ണാ, തിരിച്ചു ഓടിയില്ല, അവിടെ തന്നെ നിന്നു. വീടിനകത്ത് പെണ്ണാണെന്ന് ഉറപ്പായി, എന്നിട്ടും പോയില്ല. അബൂ തൽഹ റളിയല്ലാഹു തആലാനഹു അകത്ത് കടന്നു എന്നിട്ട് ചോദിച്ചു, ചെന്ന് നോക്കുമ്പോ ഒരു പ്രായമുള്ള ഉമ്മ കിടക്ക, കിടന്ന കിടത്തി കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ടൊരു ഉമ്മ. പടച്ചോനെ അവിടെന്ന് ചോദിച്ചു, എന്തേ ഉമ്മ, ആരാ ഉമ്മ ഇന്നലെ രാത്രി വന്നത്? മോനെ, ഒരാൾ എന്നും രാത്രി എന്റെ അടുക്ക വരും, എന്നെ കുളിപ്പിക്കും, എന്റെ കാഷ്ടം വാരും, എന്റെ മൂത്രം കഴുകും, എന്നെ കുളിപ്പിച്ച് എന്റെ വസ്ത്രവും ശരിയാക്കി ഭക്ഷണമുണ്ടാക്കി. എനിക്ക് ചവയ്ക്കാൻ പല്ലില്ലാത്തത് കാരണം ആ മനുഷ്യൻ തന്റെ വായിലിട്ട് ചവച്ചരച്ചിട്ട് എനിക്ക് വാരി തരാറുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു തആലാൻഹുവിന്റെ കണ്ണ് നിറഞ്ഞുപോയി. ആരാ ഉമ്മ, നിങ്ങൾക്കറിയോ? ഇല്ല മോനെ, എത്ര ചോദിച്ചിട്ടും ആരാണെന്ന് പറയുന്നില്ല. ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, ഉമ്മ അതാണ് മഹാനായ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാൻഹു. ഓടി ചെന്നിട്ട് കാല് പിടിച്ചിട്ട് പൊരുത്തം ചോദിച്ചു, തങ്ങളെ പൊരുത്തതാ തങ്ങളെ, ഞാൻ നിങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിച്ചു. എന്റെ പ്രിയമുള്ളവരെ, അവസരം കിട്ടുന്ന സമയത്ത് മുഴുവനും മറ്റുള്ളവന്റെ ഇറച്ചി തിന്നുന്ന ശവന്തിന്റെ ഉറുമ്പുകൾ ഉണ്ടല്ലോ, അങ്ങനെ ചിലതുണ്ട് ശവന്തിന്റെ ഉറുമ്പുകൾ. നമ്മൾ വിചാരിക്കരുത് ഇത് നിസ്സാരമായി തെറ്റാണെന്ന്, ഇത് നിസ്സാരമാണെന്ന നമ്മളിൽ പലരും കരുതുന്നത്. എങ്കിലത് നിസ്സാര തെറ്റല്ല. മഹാനായ ഇമാമുനാ സാഫി റളിയല്ലാഹു തആലാർക്ക് പറഞ്ഞു തരികയാ, എന്റെ പ്രിയമുള്ളവരെ, നാലു പേര് കൂടുന്ന സമയത്ത്, അതാ പരിസരത്ത് അയൽവാസികളായ പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ അവിടെ ഇരുന്നു കൊണ്ട് പലതും ചർച്ച ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. എങ്കിൽ എന്റെ പെങ്ങളെ, നിസ്സാര പാപമല്ല, അത് നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. അല്ലാഹുവേ, ഇമാമുനാ സാഫി റളിയല്ലാഹു തആലാർക്ക് പറയുകയോ, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാർഹു കരഞ്ഞു വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ഉമറേ എന്തിനാ കരയുന്നത്? ആരാ വേദനിപ്പിച്ചത്? എന്തു പറ്റിയുമർ, നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയോ, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്, അവന്റെ കരച്ചൽ കണ്ടിട്ട് കരഞ്ഞു പോയതാ റബിയേ. ആരാ പറയുന്നത്? കിസ്രയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാർഹു. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി, അവൻ ആരാണെന്നൊന്ന് അറിയണമല്ലോ, ഉമറിനെ കരയിപ്പിച്ച ചെറുപ്പക്കാരൻ ആരാണെന്നൊന്ന് അറിയണമല്ലോ, വിളിച്ചുകൊണ്ട് ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ പ്രവാചകൻ ചോദിച്ചു, ചെറുപ്പക്കാരോ, എന്തിനാ മോനെ കരയുന്നത്? എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ, എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മയ്യത്ത് കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചിട്ട് ആറടി മണ്ണിനകത്ത് മയ്യത്തിറക്കി വെച്ച് മിൻഹാ ഖലഖിനാകും വഫീഹാ റുഈദുകും വമിൻഹാ റുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ മണ്ണിലേക്ക് മണ്ണ് വാരി എറിഞ്ഞിട്ട് കബറിന്റെ ചാരത്ത് നിന്ന് എല്ലാവരും മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാനാ നബിയേ. എന്തിനു വേണ്ടി എന്നറിയുവോ? കബറ് തിരിച്ചറിയാൻ ഒരടയാളം വെക്കുകയോ? കബറ് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരടയാളം വെച്ച് തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. പാതിരാത്രി തന്റെ നാട്ടുകാരെ മുഴുവനും ഉറങ്ങിക്കിടിയുമ്പോ മണ്ണ് കുടിക്കുന്ന ഒരു ആയുധം എടുത്തുകൊണ്ട് അടയാളം
വെച്ച കബറിന്റെ ചാരത്ത് പാതിരാത്രി കടന്നു വന്നിട്ട് പച്ചമണ്ണുകൾ വെട്ടി മാറ്റുകയോ പലകെടുത്ത് മാറ്റുകയോ കബറിനകത്തേക്ക് ഇറങ്ങുകയോ യാ റസൂലല്ലാ ആ മനുഷ്യന്റെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ ഓരോന്നായി അടിച്ചെടുക്കും നബിയേ കഫൻ തുണി മോട്ടിക്കുന്ന കള്ളനാ നബിയേ കഫൻ തുണികൾ അടിച്ചെടുത്തിട്ട് കബറിന്റെ മുകളിൽ കയറി പലകിടത്ത് നിരത്തി മണ്ണിട്ട് മൂടിയിട്ട് പടച്ചവനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കഴുകി ശുദ്ധിയാക്കി പട്ടണത്തിൽ കൊണ്ട് വിൽക്കുന്ന ജോലിയാ നബിയേ എന്റെ നാട്ടിലെ കബർ സാറിൽ കിടക്കുന്ന എത്രയോ മയ്യത്തുകള് നഗ്നരാ നബിയേ നഗ്നരാ നബിയേ ഞാൻ കള്ളനാണെന്ന് പറയുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞ് കരയണ്ടടാ പടച്ചെറുപ്പ് നിനക്ക് പുറത്തു തരും പക്ഷേ ചെറുപ്പക്കാരെ പിന്നെയും ഇരുന്ന് കരയുകയോ തലയിലൂടെ മണ്ണ് വാരിയിട്ടിട്ട് റസൂലയുടെ മുന്നിൽ കിടന്ന് കരയുമ്പോ അള്ളാന്റെ റസൂല് ചോദിച്ചു ചെറുപ്പക്കാരാ എന്തിനാ മോനേ കരയുന്നത് എന്തേ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തേ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് യാ റസൂലല്ലാ എന്നെ പോലെ ഒരു പാവി ഭൂമുഖത്തിൽ എന്നെ പോലെ ഒരു പാപം ചെയ്തവനില്ലോ അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു പൊന്നുമോരെ എന്തേ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ത് പാപമാണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് യാ റസൂലല്ലാ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നാട്ടില് സാലികത്തായ കാണാനടകുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ ഒരു സുന്ദരിയായ പെണ്ണ് മരിച്ചു രവിയേ അവരുടെ മയ്യത്തം കൊണ്ടുപോയി കബറടക്കുകയോ അടയാളം വെച്ച് പിരിഞ്ഞു വന്നു പാതിരാത്രി രണ്ടാമത് കടന്നു ചെന്നിട്ട് മണ്ണുകൾ വെട്ടി മാറ്റി പലകെടുത്ത് മാറ്റി ആ പെണ്ണിന്റെ കബറിനകത്തേക്ക് ഇറങ്ങിയിട്ട് അവളുടെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണികൾ അടിച്ചെടുക്കുകയോ എന്നിട്ട് കബറിന് മണ്ണിട്ട് മൂടിയിട്ട് മീസാ കല്ലുകളെ നിരത്തി വെച്ചിരിക്കുന്ന മൈലാതി ചെടികളുള്ള ആത്മാകൃത ലോകമായ കബർസാണിലൂടെ ഈ ചെറുപ്പക്കാർ ഇങ്ങനെ നടന്നു പോവുകയാണ് കുറച്ചങ്ങ് മുന്നോട്ട് നടന്നപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന നബിയേ ഈ കബറിനകത്ത് കിടക്കുന്ന പെണ്ണിന്റെ ശരീരം എനിക്ക് ഓർമ്മ വന്നു നബിയേ എനിക്ക് വികാരം തോന്നി നബിയേ അവളോട് വല്ലാത്ത ആഗ്രഹം തോന്നി നബിയേ രണ്ടാമതും കബറിന്റെ ചാരത്ത് കൂടുകയാട് രണ്ടാമതും കബറിന്റെ ചാരത്ത് ഓടിച്ചെന്ന് മണ്ണുകൾ വെട്ടി മാറ്റിയിട്ട് ആ കബറിനകത്ത് ഇറങ്ങിയിട്ട് മാതല്ലോ ആ പെണ്ണിന്റെ മയ്യത്തിന് ഞാൻ കബറിനകത്തിട്ട് വ്യഭിചരിച്ച് യാ റസൂലല്ലാ ഉബർ ബിൽ ഖത്താബ് തങ്ങളെ ബോധം കെട്ട് വീടുകയാ അല്ലാന്റെ റസൂല് തളർന്നു പോയി കണ്ണു നിറയുകയാട് കൈകാലുകളിരുന്ന് വിറയ്ക്കുകയാട് താടിരോമത്തിലൂടെ കണ്ണുനീരൊലിക്കുകയോ കാരണം എത്ര വലിയ പാപമോ മരിച്ച് കബറടക്കി പാതിരാത്രി കബർ മാന്തി ആ കബറിനകത്ത് കിടന്ന് പെണ്ണിനെ വ്യഭിചരിച്ച പരിശരോ അല്ലാഹുവിന്റെ പ്രവാചകരോട് ഈ ചെറുപ്പക്കാരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു യാ റസൂലല്ലാ അല്ലാഹു എനിക്ക് പുറത്തു തരുമോ അല്ലാഹു എനിക്ക് പുറത്തു തരുമോ അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞ ചെറുപ്പക്കാരാ കരയടോ പാതിരാത്രി എഴുതേറ്റ് പടച്ചെറപ്പിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് ചെയ്തു പോയത് മുഴുവനും പടച്ചെറപ്പിനോട് ഏറ്റു പറയടോ അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് പറഞ്ഞു വിടുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് ചോദിച്ചു യാ റസൂലല്ലാ ഇവനെ പുറത്തു കൊടുക്കുവോ നബിയേ ഇവൻ എത്ര വലിയ പാപിയാ നബിയേ ഇവൻ എത്ര വലിയ പാപിയാ നബിയേ മയ്യത്തിന് പോലും വെറുതെ വിടാത്തവനാണല്ലോ അല്ലാന്റെ റസൂല് പറഞ്ഞ് ഇവൻ അല്ലാഹു പുറത്തു കൊടുക്കും പക്ഷേ ഒരുത്തനെ പുറത്തു കൊടുക്കൂല ഈ നാട്ടിലെ ഏറ്റവും വലിയ പാപി കള്ളുകുടികനല്ല വ്യഭിചാരിയല്ലോ പലിശ തിന്നുന്നവനല്ല നിസ്കരിക്കാത്തവരല്ല കാഫിരികളല്ല ഈ നാട്ടിലെ ഏറ്റവും വലിയ പാപിയാരെന്നറിയുമോ അല്ലാഹുവിന്റെ പ്രവാചകർ അവിടെ നിന്ന് പറയുന്ന ഉമറേ
ആര് റബ്ബിനോട് ദുആ ചെയ്താലും അല്ലാഹ് പുറത്തു കൊടുക്കും. കള്ളു കുടിച്ചവൻ അല്ലാഹുവിനോട് തൗബ ചെയ്താൽ റബ്ബ് പുറത്തു കൊടുക്കും. വ്യഭിചരിച്ചവൻ പരിശു തിന്നവൻ വൃത്തികേടുകൾ ചെയ്തവൻ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹ് പുറത്തു കൊടുക്കും. പക്ഷേ മറ്റൊരുത്തന്റെ പച്ചയിറച്ചി തിന്നവാപ്പാ നീ ദുആ ചെയ്തിട്ട് കാര്യമില്ല, കഴിവയിൽ പോയിട്ട് കാര്യമില്ല, പള്ളി കെട്ടിക്കൊടുത്തിട്ട് കാര്യമില്ല, പാവങ്ങളെ സഹായിച്ചിട്ട് കാര്യമില്ല. ആരെ കുറിച്ചാണോ പറഞ്ഞത് അവന്റെ കാലി പിടിച്ച് പൊരുത്തം വാങ്ങാതെ നിനക്ക് സ്വർഗമില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ കുറിച്ച് പറഞ്ഞു, ആ മനുഷ്യന്റെ കാല് പിടിച്ച് പൊരുത്തം ചോദിക്ക്, ആ മനുഷ്യൻ പൊരുത്തപ്പെട്ടാലേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതത്ര നിസാരമൊന്നും അല്ല, ഇത് മാറ്റേണ്ടത് നല്ലതാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരൊറ്റ ഹദീസ് കൂടെ കളിയാക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ അധികം പേർക്കുണ്ട്. ചെയ്ത തെറ്റാകട്ടെ, ചിലർ ചോദിക്കാറുണ്ട് ഓൻ ചെയ്തതല്ലേ പറഞ്ഞു, അവൻ ചെയ്തതല്ലേ പറഞ്ഞത്. എൻ്റെ പ്രിയമുള്ളവരെ അതും പറയാൻ പാടില്ല. ഒരു മനുഷ്യൻ ചെയ്തിപ്പോ ഉദാഹരണം, എൻ്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ ഒരു തെറ്റ് ചെയ്തു, ഞാനൊരു തെറ്റ് ചെയ്തെന്ന് സങ്കല്പിക്കാം. നിങ്ങളെല്ലാവരും ഞാൻ ആ തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, അല്ലാ ഞാനൊരു തെറ്റ് ചെയ്തു പോയല്ലോ, തൗബ ചെയ്തു മടങ്ങി. ഒരു വർഷം കഴിഞ്ഞ മുസ്തഫ പതിനൊന്നേകാലായി വാക്ക് പറഞ്ഞ പാലിക്കണം. ആദം നബി ഒരു വാക്ക് പാലിക്കാത്തതിന്റെ പേരിന്ന് ഇറക്കി വിട്ടത്. നമ്മുടെ വാപ്പായും ഉമ്മായും ഒരേ ഒരു വാക്ക് അല്ല പറഞ്ഞു, യാ ആദം മുസ്കുൻ അൻദ വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅതുമ വലാ തഖറബ ഹാദിഹി ശജറ. ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ ഭാര്യയും ഭർത്താവിനോട്. എന്നിട്ട് ആ കാണുന്ന മരം മാത്രം നോക്കിക്കോ, പോയക്കല്ലേ. രണ്ടുപേരും കൂടെ പോയി, ഊടുതുണി പോലും കൊടുക്കാതെ റബ്ബ് സ്വർഗത്തിൽ നിറക്കി വിട്ടത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ പതിനൊന്നേ കാലിൽ നിർത്താമെന്ന് പറഞ്ഞു, ഇപ്പം പതിനൊന്നേ കാലായി, കറക്റ്റ് രണ്ട് കാര്യവും പറഞ്ഞു. എന്ത് വേണം? പറയണോ നിർത്തണോ? പറയണോ നിർത്തണോ? സാറേ ഒരു 12 മണിവരെ പോട്ടെ എന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈ പൊക്കിക്കേ, ഒന്ന് പൊക്കിക്കേ. ആ ഒരു പാവപ്പെട്ട കൊച്ചിനെ കെട്ടിക്കണം. ഞാൻ സ്വർണം ചോദിക്കുമ്പോൾ ഇതുപോലൊന്ന് പൊക്കണം. പൈസ ചോദിക്കും അപ്പോഴിതുപോലൊന്ന് പൊക്കണം. അള്ളാഹു ബർക്കത്തിയുമാറാകട്ടെ. അള്ളാഹു ബർക്കത്തിയുമാറാകട്ടെ. പേടിക്കണ്ട, അള്ളാഹു ഹാമിയും പറഞ്ഞല്ലേ തന്നെ വരുത്. നിങ്ങളുള്ള നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചു. അള്ളാഹു നമുക്ക് ഹൈറും ബർക്കത്തും ഐശ്വര്യവും ചൊരിയുമാറാകട്ടെ. അള്ളാഹു ഹൈറും ബർക്കത്തും ഐശ്വര്യവും ചൊരിയുമാറാകട്ടെ. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കിക്കും. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവർ, അൽഹംദുലില്ല. ചില മഹാന്മാർ പൊക്കൊന്നുമില്ല, ഓന് ബർക്കത്ത് എന്താന്ന് അറിയത്തില്ല. അതാ വെക്കാത്ത ഏ മനുഷ്യ, എല്ലാം ഉണ്ട്, ബർക്കത്തില്ലെങ്കിൽ ജീവിതം നാശമാവാപ്പ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഉലുഹിയുടെ കാലമല്ല, നേരെയിരി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക, നാല് കാര്യം ആരുടെ വീട്ടിലുണ്ടോ അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാല് കാര്യങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാരി രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അശ്ശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബറക, ആരുടെ ഭവനത്തിലാണോ ആടിനെ വളർത്തുന്നത് അവന്റെ വീട്ടിൽ ബറക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനെ വളർത്തിയ പറവൻഷന്മാരെ? ആട്. ആരുടെയെങ്കിലും വീട്ടിൽ ആടുണ്ടോ? ഒന്ന് കൈവക്കിക്കേ. എടാ ഒതുകി ഇറക്കാനല്ലേ. ഏ വീട്ടിൽ ആടിനെ വളർത്തുക. എല്ലാവരുടെ വീട്ടിലും ടി വി ഉണ്ടോ? കൈ വെക്കണ്ട, എനിക്ക് നാണം കെടാൻ വയ്യ. അള്ളാന്റെ റസൂൽ പറഞ്ഞ, ആരുടെ വീട്ടിൽ ആടിനെ വളർത്ത്, ആട് ബർക്കത്തുള്ള ജീവിയാ മനുഷ്യ. ആരാ പറഞ്ഞല്ലെന്ന്? ആടിനെ നിരോധിച്ചില്ലല്ലോ, പശുവിനെ കാളയൊക്കെയല്ലേ നിരോധിച്ചേ. ആടിനെ ആരും നിരോധിച്ചില്ല, എങ്ങനെ നിരോധിക്കാനാ? ആട് ബർക്കത്തുള്ള ജീവിയാ. എത്ര കാലം മുതലും മട്ടൻ തിന്നുന്നു അല്ലേ? ഈ കരുനാഗപ്പള്ളി മാർക്കറ്റിൽ നോക്കിയാൽ ചാവാലിപ്പട്ടി പ്രസവിച്ച 5 എണ്ണോ 6 എണ്ണോ ഒറ്റയ്ക്ക്, ഒറ്റ പ്രസവത്തിൽ എത്ര എണ്ണത്തിന് ഒരുമിച്ച് പ്രസവിക്കുന്നു? ആട് 1-2 പ്രസവിക്കാറുള്ളൂ. പക്ഷേ ഈ പെറ്റു പെറ്റു കൂട്ടുന്ന ഈ പട്ടികളെ ഒന്നും നമ്മൾ കാണാറില്ലല്ലോ. എവിടെയെങ്കിലും കടന്ന് അത്തങ്ങ് പോകതൊക്കെ. എന്നാ ആട് ഓർമ്മ വെച്ച കാലം മുതൽ തിന്നുന്നുണ്ട്. എവിടുന്ന് വരുന്ന ഈ സാധനമൊക്കെ? അള്ളാഹു ബർക്കത്ത് ചെയ്ത ജീവിയ. ആട് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2, ആരുടെ വീട്ടിൽ കോഴിയെ വളർത്തുന്നുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തിനാ വളർത്തിയ? കോഴിയെ തിന്നാൻ മാത്രമേ നമുക്കറിയത്തുള്ളൂ.
നമ്മുടെ വീട്ടിൽ കോഴിയെ വളർത്താൻ ഭാര്യ പറയുന്നതിന് മറുപടി ലക്ഷങ്ങൾ കൊടുത്തിട്ടിരിക്കണ വീട്ട് കോഴിക്ക് കാശിക്കാൻ വേറെ പണി നോക്കാൻ അല്ലേ? കോഴിയെ വളർത്തൂല വീട്ടില്. എന്റെ പ്രിയമുള്ളവരെ, കോഴി നല്ലൊരു ജീവിയാ, കോഴി നല്ലൊരു ജീവി, അതിനെ വളർത്തണം. കണ്ണീർ വലിക്കൂല എന്ന് അയൽവാസിയൊക്കെ ഇരുന്നിട്ട് കണ്ണീർന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഏറെ അകണ്ടിട്ടില്ലേ? ചില ആൾക്കാർ പറഞ്ഞ അറം പറ്റിപ്പോകും. ഇപ്പൊ വീടിന്റെ മുന്നിൽ നല്ല ഒരു ചുമന്ന ഒരു നല്ല ഒരു വഴക്കുല നിൽക്കുക, ഒന്നൊന്നര കൊല ഇങ്ങനെ നിൽക്കുക, അപ്പോഴാ ഒരു ഉമ്മാമ റോഡിൽ കൂടെ നടന്നു പോണത്. ഈ വാഴക്കുല കണ്ടിട്ട് പറയുക, എന്റെ പൊന്നാരാമിന എന്ത് വാടി ഇത്, ഒരൊറ്റ പറച്ചല, എന്റെ റബ്ബേ നിന്ന നിപ്പിന് കരിഞ്ഞു പോകും. അങ്ങനത്തെയാ നിന്നത്. എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ വലിയ പെരുന്നാളിന് ഞാനാണെങ്കിൽ എൻ്റെ പള്ളിയിൽ, ചങ്ങനാശ്ശേരി പള്ളിയിലേക്ക് ഒരു പോത്ത് ഒതുകി ഇറക്കാൻ വേണ്ടി വാങ്ങാൻ വേണ്ടി പോയി. പോയപ്പോ ഒരു ക്രിസ്തുമത വിശ്വാസി ഒരു അച്ചായന്റെ അടുക്കലാ പോയത്. നിങ്ങൾ പഠിക്കണം, നമ്മുടെ സമുദായത്തെ കുറിച്ച് പഠിക്കണം. ഈ അച്ചായന്റെ വീട്ടിൽ പോയപ്പോ ഒരു നല്ല കാട്ടിൽ നിൽക്കണ പോലത്തെ ഒരു പോത്ത്, തലയിൽ വെളുപ്പ്, നാല് കാലിൽ ഷൂ ഇട്ടതുപോലെ മനോഹരമായ വാലും വെളുപ്പ. അപ്പൊ അതിനെ ഒതുകിയാക്കി പറ്റൂല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വാലെന്ത് ചെയ്ത്, വാലിന്റെ തൊലി ഉരിഞ്ഞു പോയി, അങ്ങനെ ഇരിക്കുക. അപ്പൊ ഒതുകിയാക്കി പറ്റൂല. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു, സ്ഥാതെ ഇന്നലെ ഒരുത്തം, രണ്ടു ദിവസം മുമ്പ് ഒരുത്തം വന്നു, അവൻ വന്നിട്ട് ഇതിന് വില പറഞ്ഞു. അപ്പൊ വില പറഞ്ഞപ്പോ ഞങ്ങള് തമ്മില് വില യോജിച്ചില്ല. ആ സമയത്ത് ഇവൻ പറഞ്ഞു, ആ വാലിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, മനോഹരമായി എന്ത് നല്ല വാലെന്ന് ഒരൊറ്റ പറച്ചില് പറഞ്ഞിട്ട് പോയി. പടച്ചവനെ ഉച്ച കഴിഞ്ഞപ്പോ കാക്ക വന്നിരുന്ന് കൊത്താൻ തുടങ്ങി. ഒരൊറ്റ ദിവസം കൊണ്ട് കാക്ക മൊത്തം തിന്നങ്ങ് തീർത്ത് വാലങ്ങ് പോയി കിട്ടി. ഒറ്റ പറച്ചേ പറഞ്ഞുള്ളൂ. ആ മനുഷ്യൻ ഇതിങ്ങനെ പറയാ, ഞാനപ്പോ ഇങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് നമ്മുടെ സമുദായത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്, പിറ്റേ ദിവസം വാല് പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഇവൻ വീണ്ടും വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോ ഈ ഉദുഹിയായിക്കൊന്നും കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഇവൻ പറഞ്ഞു, അച്ചായ പേടിക്കണ്ട, ഞാൻ പോത്തിനറുത്തിട്ട് ഒരു വാല് മുറിയാതെ എടുത്തോണ്ട് വരാം, ഇതിലേക്ക് ചേർത്ത് വെച്ച് ഒട്ടിച്ചാ മതി, ആരും അറിയത്തില്ല, കൊടുത്തേക്കാന്ന്. ആ അച്ചായം പറയാ, അടിച്ചില്ലെന്നേ ഉള്ളു അവനെ, ആ മനുഷ്യനെ അടിച്ചില്ലെന്നേ ഉള്ളു. അപ്പോഴേ നമ്മുടെ സമുദായത്തിന്റെ ചിന്ത അങ്ങനെ ഉരുട്ടുപുത്തി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീട്ടിൽ കോഴിയെ വളർത്ത് കണ്ണീർ വലിക്കൂല, കണ്ണീർ വലിക്കൂല എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി രണ്ടാം മൂന്നാമത്തെ കാര്യം പെണ്ണുങ്ങളോടാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏത് വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് ആ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അങ്ങനെ ഒരു വസ്തു നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ രാജാക്കന്മാരാ. വീട്ടിൽ പോയിട്ട് നോക്ക് ആട്ടുകല്ലെന്ന്. ഇന്നത്തെ യുവ ചെറിയ കുട്ടിക്ക് ആ സാധനം എന്താന്ന് അറിയില്ല. ഉമ്മാനോട് ചോദിക്കുക, എന്താ അമ്മ ആട്ടുകല്ലെന്ന് പറഞ്ഞാൽ എന്താ? പെണ്ണുങ്ങൾ പറയും, പിന്നെ നിങ്ങൾക്ക് വഴുത് പറഞ്ഞാൽ മതി, അതൊക്കെ ആട്ടിനെ പാട് ഞങ്ങൾക്കെല്ലാം അറിയുന്നു. ഓക്ക് തിന്നുന്നതും പാട് തന്നെയാ, പെണ്ണുങ്ങൾക്ക് എല്ലാം പാട് തന്നെയാ. എന്റെ പ്രിയമുള്ളവർ, ഈ ഹദീസ് പഠിപ്പിക്കുന്നത് വന്ന വഴി മറക്കാൻ പാടില്ല, വന്ന വഴി മറന്നു പോകരുത്. ആട്ടുകല്ല് ഏത് ഭവനത്തിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ട്. നാല് മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഇത് ആരോടാ പറയേണ്ടത്? കരണ്ടി ചോറ് വെക്കുന്ന കാലവാ, കരണ്ടിലായപ്പോ ചോറ് വെക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാലത്താ ചട്ടിയും കലവൊക്കെ പറയുന്നത്. അതുകൊണ്ട് ബർക്കത്ത് വേണോ രാവിലെ കരുനാഗപ്പള്ളി ചന്തയിലേക്ക് പോകുക. ഈ പറയുന്ന സാധനമൊക്കെ വീട്ടിൽ കയറ്റി അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം ഒന്നുകൂടെ പറഞ്ഞു പിരിയാം, ഒന്നുകൂടെ പറഞ്ഞു പിരിയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ മൂന്നാമതായി പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയമുള്ളവരെ, നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാ തിരുത്തുന്നവനുണ്ടല്ലോ, അവന് ഫിർദൗസിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നന്മ ഉപദേശിക്കുക, തിന്മ കണ്ടാ തിരുത്തുക, അവൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നന്മ ഉപദേശിക്കണം, തെറ്റ് കണ്ട പടച്ചവനെ. ചില ആൾക്കാർ തെറ്റ് ചെയ് ഉപദേശിക്കാൻ എല്ലാവർക്കും ആയിരുന്നാവാ ഉപദേശം, അതിൽ വല്ലാത്തതാ. ചിലർക്ക് ഉപദേശം അവന്റെ ജീവിതത്തിലുണ്ടോ അതൊന്നും ആരും നോക്കാറില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, വാപ്പ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കാം. നിങ്ങൾ ചിന്തിക്ക്, അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു, വാപ്പ കട്ടം പീടിയും മരിച്ചുകൊണ്ട് വീടിന്റെ മുന്നിൽ ഇരിക്കുക. ബാങ്ക് വിളിക്കുമ്പോ മകനെ വിളിച്ച് പറയും, മോനെ ബാങ്ക് വിളിച്ച് പള്ളിയിൽ പോടാ, ഈ വാപ്പായ്ക്ക് ഒരു ഗുരുവും ഇല്ല, ഒരു അസുഖവും ഇല്ല, ഇരിക്ക. സത്യത്തിൽ വാപ്പ എന്ന് പറഞ്ഞാൽ വാപ്പ കുളിച്ചൊരുങ്ങി മുന്നിൽ പോണം, മകനെ പുറകെ കൊണ്ടുപോകണം, ഇതാണ് മര്യാദ. എന്നാ വീട്ടിൽ ഇരുന്നിട്ട് മോനോട് പറയും, നീ പള്ളിയിൽ പോടാ. ഉമ്മ മഗ്രിബിന്റെ സമയത്ത് ടിവിയുടെ ഫ്രണ്ടിൽ ഇരിക്കുക, സീരിയൽ കണ്ടോണ്ടിരിക്കുക, അപ്പോഴാ ബാങ്ക് വിളിക്കുന്നത്. ഉടനെ മോളെ വിളിച്ചിട്ട് പറയും, സലാത്ത് പറ യാസീൻ ഓത്, നിസ്കരിക്ക്, ഞാനിവിടെ ഹജ്ജ് ചെയ്തോണ്ടിരിക്ക, പെറ്റ് കടക്കാ ഞാനിവിടെ. എന്ത് ന്യായമാ മനുഷ്യന്മാര്, ഇതെന്ത് ന്യായമാ? ഞാൻ ചോദിക്കട്ടെ, ഉപദേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പഠിക്കണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു ഉമ്മ ഒരു പയ്യനെയും കൊണ്ടുവന്നു.
ഒരു ചെറിയ മകന്റെ കയ്യിൽ പിടിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുവന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു നബിയെ മധുരം അധികമായിട്ട് വാരി വാരി തിന്നുന്നു ആരും പറഞ്ഞിട്ട് ഇവൻ അനുസരിക്കുന്നില്ല നിങ്ങളൊന്ന് പറ നബിയെ എന്റെ മോൻ അനുസരിക്കും അല്ലാഹുവിന്റെ പ്രവാചകൻ ആ മോനെ ഇങ്ങനെ നോക്കിയിട്ട് ഉമ്മാനോട് പറഞ്ഞു പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ ഉമ്മ മകനെയും കൊണ്ട് പിരിഞ്ഞു പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വലിയ പ്രതീക്ഷയോടുകൂടി വരിക അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ പയ്യനെ അടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു മോനേടാ മധുരം അധികമായിട്ട് തിന്നരുത് അത് ശരീരത്തിന് നല്ലതല്ല ഇത്രേ പറഞ്ഞുള്ളൂ ഈ ഉമ്മ നബിയോട് ചോദിച്ചു ഇത് പറയാനാ ഒരാഴ്ച എടുത്ത് അന്നേ അങ്ങ് പറഞ്ഞുകൂടെ ഇത് പറയാനാണ് നബിയെ ഒരാഴ്ച എടുത്തത് അന്നേ പറഞ്ഞുകൂടായിരുന്നു ആ സമയത്ത് റസൂലുള്ള പറഞ്ഞ ഒരു മറുപടിയുണ്ട് ഉമ്മ മധുരം അധികമായിട്ട് ഞാൻ കഴിക്കും ആദ്യം ഞാനൊന്ന് കുറയ്ക്കട്ടെ എന്നിട്ട് ഉപദേശിക്കാമെന്ന് കരുതിയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദ്യം നീ നന്നാവും എന്നിട്ട് മക്കളെ നന്നാക്കാൻ നിൽക്കും ആദ്യം നീ വാപ്പയായിട്ട് നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയായി നീ മാറു ഉമ്മ നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു ഉമ്മയായി മാറ് എങ്കിൽ നിന്റെ മക്കൾ നന്നാകും അല്ലാതെ നിന്നെ കണ്ടുപിടിച്ച മക്കൾ കണ്ടവന്റെ കൂടെ ഓടുമ്പോ നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എവന്റെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോകുമ്പോ നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അള്ളാഹിന്റെ റസൂല് പറഞ്ഞു മക്കളെ തല്ലുന്നതിന് വേണ്ടി വീട്ടിൽ ഒരു വടിയെടുത്ത് വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മക്കളെ തല്ലുന്നതിന് വേണ്ടി മക്കളെ അദബ് പഠിപ്പിക്കുന്നതിന് വേണ്ടി മക്കളെ മര്യാദ പഠിപ്പിക്കാൻ വീട്ടിലൊരു വടിയുണ്ടോ ആ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി നമ്മുടെ വാപ്പ തരേണ്ട സമയത്ത് തന്നതുകൊണ്ടൊക്കെ നമ്മൾ നന്നായി ഇന്ന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തത് കൊണ്ട് ഇപ്പൊ ഇരുന്ന് മോങ്ങുകയാ പല വാപ്പമാരും അള്ളാഹു നമുക്ക് ഈ മാതിരി അനുഗ്രഹിക്കുമാറാകട്ടെ കണ്ടില്ലേ തലശ്ശേരിയിൽ ഒരു പ്രിയപ്പെട്ട പെണ്ണ് അള്ളാഹുബെ പടച്ചവനെ ഇറങ്ങി പോകുമ്പോ ഒരാള് കടന്നിട്ട് വിളിക്കാ മോളെ റാഹില പോകല്ലേ മോളെ റാഹില പോകല്ലേ ഈ വിളി ഒരു എത്ര അന്ന് വിളിക്കുന്നതിനും പണ്ട് വിളിച്ചാൽ മതിയായി മോളെ റാഹില പോകല്ലേ എന്ന് കടന്ന് യാചിക്കുന്ന ഒരു കാഴ്ച എനിക്കത് കണ്ടപ്പോ ഓർമ്മ വന്നത് ഖുർആനിലെ ഒരു വാക്കാ അതിങ്ങനെ വാട്സപ്പിലൂടെ ഒക്കെ പടരുന്ന ഒരു വീഡിയോ മക്കളെ നല്ല രീതിയിൽ പോറ്റി വളർത്തിയിട്ട് കണ്ടവന്റെ കൂടെ വിളിച്ചോടുന്നു ഇപ്പൊ നമ്മുടെ പെമ്മക്കളൊക്കെ വിചാരിക്കണത് പ്രേമിക്കുന്നവൻ പറഞ്ഞു കൊടുക്കും എന്തേ പറഞ്ഞു കൊടുക്കണത് അതെ ഒരെണ്ണം വയറ്റത്തും തോളത്തും വെച്ചുകൊണ്ട് പോയാൽ നിന്റെ വീട്ടുകാരങ്ങ് കയറ്റി വന്നു എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഉണ്ടെന്ന് നമ്മൾ മക്കളുമായിട്ട് തിരിച്ചു വീട്ടിൽ പോയാൽ നിന്റെ വാപ്പ കയറ്റും നമ്മുടെ മക്കൾക്കറിയാം ഭയങ്കര സ്നേഹമായതുകൊണ്ട് കയറ്റി വന്ന് എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര് കേട്ടോ മക്കളെ നല്ല രീതിയിൽ പോറ്റി വളർത്തി നല്ല നിലയിലാക്കിയിട്ട് തലതിരിഞ്ഞു പോയാ പിന്നെ ഇതിങ്ങളെ ഒന്ന് നോക്കരുത് ആ മനുഷ്യൻ കടന്ന് മോളെ റാഹില പോകല്ലേ എന്ന് വിളിക്കുന്ന വീഡിയോ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് 950 വർഷക്കാലം പടച്ചവന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ ഷെയ്ഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രവാ പടച്ചവനെ 950 വർഷം ദഅവത്ത് നടത്തിയിട്ട് 73 പേരാ മുസ്ലിമായേ സ്വന്തം പെണ്ണുപിള്ള പോലും മുസ്ലിമായില്ല സങ്കടം കാരണം അള്ളാഹിനോട് പറഞ്ഞു ഇമാരെന്നും വെച്ചേക്കല്ലേ പടച്ചവനെ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ എല്ലാവരും മുങ്ങിച്ചാകുകയാ തന്റെ പൊന്നുമോന് കണ്ണിന്റെ മുന്നിൽ കടന്ന് വെള്ളത്തിൽ മുങ്ങുമ്പോ ആ വാപ്പ വിളിച്ച വാക്ക ആ വാപ്പ വിളിച്ച വിളിയാ യാ ബുനയ്യാ ഏ പൊന്നുമോനെ ആ വാപ്പ വിളിച്ച വാക്ക് യാ ബുനയ്യാ ഏ പൊന്നുമോനെ ഇറക്കപ്പോ മാന ഒന്ന് കേറടാ ഈ മനുഷ്യൻ വിളിച്ചു മോളെ റാഹില പോകല്ലേ മോളെ റാഹില പോകല്ലേ ആ വാപ്പ പറഞ്ഞു യാ ബുനയ്യ ഇറക്കബ് മാന മോനെ രക്ഷപ്പെടില്ലടാ വാപ്പാടെ കൂടെ കേറി ഇല്ല വാപ്പ അതുകൊണ്ട് ആ കാണുന്ന മരയുടെ മുളി കയറി ഞാൻ രക്ഷപ്പെടും അവസാനം പൊന്നുമോൻ വെള്ളത്തിനകത്ത് ചത്തു മലന്ന് കിടന്നപ്പോ ആ വാപ്പ കരഞ്ഞു സ്വന്തം മോള് ഏതെങ്കിലും കണ്ട ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയ വാപ്പയുമ്മ ഇരുന്നും കരയ ആ കരയുന്ന വാപ്പയോട് ഖുർആൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ സ്വന്തം മോന് കാഫിറായിട്ട് ചത്തു കിടന്നപ്പോ കരഞ്ഞ നൂഹ് നബിയോട് ജിബിരിയിൽ വന്നിട്ട് ഓതിക്കൊടുത്തു നബിയേ വലൈസ മിൻ അഹ്ലി കരയല്ലേ ഇവൻ നിങ്ങളുടെ കുടുംബത്തിൽ പിറന്നവനല്ല നബിയേ ഇവൻ അങ്ങയുടെ കുടുംബത്തിൽ പിറന്നവനല്ല കരയല്ലേ എന്ന് പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പോയത് പോയി വാപ്പ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നന്മ ഉപദേശിക്ക് തെറ്റ് കണ്ട തിരുത്തണം
തെറ്റ് കണ്ടാ തിരുത്തണം, തെറ്റ് കണ്ടാ തിരുത്തി കൊടുക്കാത്തവന് വല്ലാത്ത അദാബ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കാണുമ്പോ ഓൻ എന്തെങ്കിലും ചെയ്യട്ടെ, മിണ്ടാതെ നടക്കുന്ന ചില ആൾക്കാരുണ്ട്. അത് എത്ര വലിയ പാപമാണെന്നറിയോ, അത് എത്ര വലിയ പാപമാണെന്നറിയോ. മഹാനബി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചരിത്രം പറഞ്ഞു തരുന്നു. എന്റെ ചരിത്രം, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഒരു നാട് മുഴുവനും നശിപ്പിച്ചേക്കാൻ, ഒരു നാട് മുഴുവനും നശിപ്പിക്കാൻ പറഞ്ഞു. നശിപ്പിക്കുന്നതിന് വേണ്ടി പോകുമ്പോ ഒരു പയ്യൻ ഇരുന്നിട്ട് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കാം, ഒരു ചെറിയ കുട്ടി ഇരുന്ന് ഫാത്തിഹ ഓതുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബേ ഒരു പയ്യൻ ഇരുന്ന് ഖുർആൻ ഓതുന്നല്ല, ഒരു പയ്യൻ ഇരുന്ന് ഫാത്തിഹ ഓതുന്നല്ല, ബിസ്മി ഓതുന്നല്ല. അല്ലാഹു പറഞ്ഞു, അവൻ ആ ബിസ്മി ഓതിയതിന്റെ ബർക്കത്ത് കൊണ്ട് ആ നാട്ടുകാർക്ക് മുഴുവനും ഞാൻ ആയുസ് നീട്ടി കൊടുത്തിരിക്കുന്നു, എല്ലാരെയും വെറുതെ വിട്ടേരെ, നീ ഇങ്ങ് തിരിച്ചു വാ, തിരിച്ചു വിളിച്ചു. കുറെ നാളുകൾക്ക് ശേഷം പിന്നീട് ഒരിക്കൽ പറഞ്ഞു, ഒരു നാട് മുഴുവനും നശിപ്പിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം നാട് നശിപ്പിക്കാൻ പോയപ്പോ ഒരു ഉസ്താദ് ഇരുന്ന് നിസ്കരിച്ചോണ്ടിരിക്കാം, ഒരു ഉസ്താദ് ഇരുന്ന് ഇബാദത്ത് ചെയ്യാ. ഫാത്തിഹ ഓതിയപ്പോ അല്ലാഹ് വെറുതെ വിട്ടു, അപ്പൊ നിസ്കരിച്ച വെറുതെ വിടൂല്ലേ. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ ഒരു മനുഷ്യൻ ഇരുന്ന് ഇബാദത്ത് ചെയ്യുന്ന പടച്ചവനെ എന്ത് ചെയ്യണം? അല്ലാഹു പറഞ്ഞു, ആദ്യം അവനെ കാര്യവാരി അടി, പിന്നെ മറ്റുള്ളതിനെ അടിച്ചാ മതി. ആദ്യം അവനെ വാരി അടി, പിന്നെ മറ്റുള്ളവർക്ക് കൊടുത്താ മതി. എന്തേ പടച്ചവനെ, അവന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടിട്ട് അവൻ തിരുത്തി കൊടുക്കാത്തവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടിട്ട് കണ്ണടച്ച് നടക്കുന്നവനല്ല, വാപ്പയാണെങ്കിലും തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുന്നവനാ യഥാർത്ഥ വിശ്വാസി. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.